ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നൂരിങ്ങാന്ന് വിചാരിച്ചു. എല്ലാ വീഡിയോയും നിങ്ങൾക്കായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്, നിങ്ങൾക്കായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് എന്നിങ്ങനെ പറയും. ഇത് എനിക്കും കൂടെ ഉള്ളൊരു വീഡിയോയാണ്. കുറേ ആയി ഒന്ന് അറിഞ്ഞൊരുങ്ങിയിട്ട് അറിഞ്ഞൊരുങ്ങിയിട്ടോ. അതായത് എപ്പോൾ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ തന്നെ അമ്മ ഒരു പൊട്ട് വെക്കി ഒന്ന് കണ്ണെഴുതെന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ ചെയ്യാറ്. ഭയങ്കര മടിയാണ്, ഒന്നാമത് ക്ഷീണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മടിച്ചാണ്. ഇപ്പോൾ കുറച്ച് പേര് റീൽസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെയാണ്, ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ഒരുങ്ങുന്നൊരു വീഡിയോ എന്തായാലും എടുക്കാമെന്ന്. എൻ്റെ മേക്കപ്പ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സെയിമാണ്. മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ എല്ലാവർക്കും കാണാൻ പാടായിരിക്കും എന്തായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ വലിച്ചു നീട്ടത്തില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇത് എനിക്കും കൂടെ ഉള്ളൊരു വീഡിയോ കേട്ടോ, എൻ്റെ ഒരു സന്തോഷത്തിനും കൂടെയുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് വീഡിയോയിലോട്ടൊക്കെ വന്നില്ലേ, ആയിക്കോട്ടെ. എന്നാലും പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെൽ ബട്ടണൊക്കെ പ്രസ് ചെയ്ത് ഓളുന്ന ഓപ്ഷനൊക്കെ കൊടുക്കുക കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പം ദേ പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ ക്രീം കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ പിന്നെ എടുത്ത് പറയണ്ട. നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, എൻ്റെ മേക്കപ്പ് വീഡിയോ കാണുന്നവർക്ക് കാണാപ്പാടായിരിക്കും ചേച്ചി അടുത്തത് എന്തായിരിക്കും ചെയ്യുക, ചേച്ചി അടുത്തത് എന്തായിരിക്കും ചെയ്യാമെന്ന്. പിന്നെ സൗണ്ട് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുന്നത്, കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്ക് കിതപ്പുണ്ട് എന്നൊക്കെ പറയുന്നത്, കിതപ്പുണ്ട്, നന്നായി കിതപ്പുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ സൗണ്ട് കൊടുക്കാമെന്ന്. നമുക്കൊന്ന് എന്താ പറയുന്നത്, റെസ്റ്റൊക്കെ ചെയ്തിട്ടൊക്കെ കൊടുക്കാമെന്ന്. പക്ഷേ ഞാൻ റെസ്റ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ സൗണ്ട് കൊടുത്ത് പോവാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്തായാലും ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ണെഴുതുകയായിരിക്കും. കണ്ണെഴുതാൻ പോട്ടെ. കണ്ണൊക്കെ ഇപ്പം ഞാൻ വീഡിയോസൊക്കെ റീൽസൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പണ്ടിങ്ങനെ എന്താ പറയുന്നത്, റീൽസൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് കണ്ണെഴുതാനോ പൊട്ടുവെക്കാനൊക്കെ മടിയായതുകൊണ്ട് ഒന്നും ചെയ്യാറില്ല. ഇപ്പം എനിക്ക് ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് റീൽസൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരുങ്ങുന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം കണ്ണെഴുതി കൊടുക്കാണ് കേട്ടോ. ഇത് ഈ എന്താ പറയുന്നത്, ഈ കൺമഷി അതുപോലെ ലിപ്സ്റ്റിക്കൊക്കെ നമ്മളൊരു ദിവസം ക്യാൻറ്റീനിൽ പോയിരുന്നല്ലോ, ആ വീഡിയോ ആരെയും കണ്ടിട്ടുണ്ടാവും. പോലീസ് ക്യാൻറ്റീനിൽ പോയപ്പോൾ അവിടുന്ന് വാങ്ങിയതാ കേട്ടോ. അത് വാങ്ങി രണ്ട് മാസം ഒരു മാസമോ ആയപ്പോഴാണ് പ്രഗ്നൻ്റ് ആയത്. അതിനുശേഷം വലിയ ഉപകാരപ്പെട്ടിട്ടൊന്നുമില്ല. എന്താ പറയുന്നത്, വീഡിയോ ഒന്നും അധികം ചെയ്യാറില്ലല്ലോ. റീൽസിലാണ് നന്നായി ഒരുങ്ങി വീഡിയോ ചെയ്യാറ്. അപ്പം എന്താ പറയുന്നത്, ഇതൊക്കെ എടുക്കാണ്ട് കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്, അതെ, ഈ ഐലൈനറൊക്കെ കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ഞാൻ എഴുതുകയാണ്. പിന്നെന്താ പറയാനുള്ളത്, കണ്ണ് ഞാൻ എന്താ പറയുന്നത് ഇതിലെഴുതുന്നില്ല കേട്ടോ. എനിക്ക് ക്യാമറ നോക്കിയിട്ട് എഴുതാൻ ഒട്ടും പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണെഴുതുന്ന വീഡിയോ ആർക്കെങ്കിലും വേണേ കമൻറ്റ് ചെയ്യൂ, അല്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഞാൻ കണ്ണെഴുതുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അത് ഞാൻ ലിങ്ക് ഞാനിടാം കേട്ടോ. അപ്പോൾ കണ്ണെഴുതുന്ന വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ലിങ്ക് പോയിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കണ്ണെഴുതുന്നത് ഞാൻ എന്തായാലും ഒരു കണ്ണാടി ഇപ്പോൾ ഒരു നല്ല സുഖമായിട്ടിരുന്ന് എഴുതിട്ട് എനിക്ക് ക്യാമറയിൽ കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ വാലൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ ആയി. അങ്ങനെ കണ്ണ് രണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ മുഖം കണ്ടില്ലേ, നല്ല കുരുവാണ്, ഭയങ്കര കുരു. ഇപ്രാവശ്യത്തെ പ്രഗ്നൻസിയിൽ കുരുവാണ് മുഖത്ത് മെയിനായിട്ട് വന്നിട്ടുള്ള കാര്യം. കുരുവും മീശയോ എന്തൊക്കെയോ വന്നിട്ടുണ്ട് മുഖത്ത്. അപ്പോൾ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ എങ്ങോട്ടോ നോക്കുന്ന പോലെ ഉണ്ട് ക്യാമറയിലേക്ക് നോക്കിയിട്ട്. കണ്ണൊക്കെ എഴുതി കൊടുത്ത് പൊട്ട് വെച്ചു. പിന്നെന്താ, ആ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകുന്നില്ലേ, സിന്ദൂരം വെച്ചു. നമ്മൾ ശിങ്കാറില്ലേ പണ്ടത്തെ പൊട്ട്, ഇതല്ലായിരുന്നോ, അതുണ്ട് വീട്ടിൽ, അതുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് പൊട്ടും വെച്ചിട്ടുണ്ട്, ഒരു റെഡ് കളറ്. പിന്നെ ആ ഫേസിൻ്റെ കാര്യം കണ്ടില്ല, നിറച്ചും കുരുവാണ്. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ എന്താണ്, എനിക്ക് മീശയൊക്കെ വന്ന പോലെ തോന്നുന്നുണ്ട്. മീശ ഹോർമോൺ ഉണ്ട്, അതുകൊണ്ടായിരിക്കും മീശയെല്ലാം വന്ന പോലെ ഉണ്ട്. എന്താ പറയുന്നേ, അപ്പം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. പിന്നെ ലിപ്സ്റ്റിക്ക്, ഇതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ അപ്പുണ്ണി എടുത്ത് കളിക്കാറാണ്. ഇതൊക്കെ നമ്മളന്ന് വാങ്ങിയതാണ് വീഡിയോ. ഇനി ചേച്ചി മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയപ്പോൾ വാങ്ങിയതാണ്. ഈ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു. ഇത് ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയുന്നത്, പണ്ടെപ്പോഴും ഉള്ളതായിരുന്നു. അത് ഞാനിങ്ങനെ എന്താ കണ്ണിലിങ്ങനെ ഐഷോഡേക്കൊക്കെ പകരമായിട്ട് ഞാൻ ഇടുമായിരുന്നു. ചുണ്ടിലൊന്നും അധികം തേക്കാറൊന്നുമില്ല, അതുപോലെ ലിപ്സ്റ്റിക്ക് ഇട്ട് പുറത്തൊന്നും പോകാറില്ല. അപ്പം ഇതൊക്കെ വാങ്ങിയിട്ട് ഞാൻ പറയാം, ഇതെല്ലാം ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആയിട്ടുണ്ട്. ഡാസ്ലറിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഡാസ്ലറിൻ്റെ ആണ് ഞാനിത് എന്തര കാണിച്ചിരുന്നത്. ഞാൻ ചുണ്ടിലിടുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോൾ. നല്ല എന്തെങ്കിലുമൊക്കെ ടിപ്പുണ്ടെങ്കിൽ പറഞ്ഞുതരിക, നമ്മൾ ഡ്രൈ ആവാണ്ട് ചുണ്ടിലിങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ നിൽക്കണമെങ്കിൽ, മേക്കപ്പിനെ കുറിച്ചൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യും കേട്ടോ, ചേച്ചി എങ്ങനെ ചെയ്യണമെന്ന്. ഞാൻ ഇത് വീഡിയോസിലിടുകയാണെങ്കിലും എനിക്ക് ഡ്രൈ ആയിരിക്കുക,
നമ്മളിതിന് പിന്നെ ഞാൻ നമ്മളെ വാസ്ലിൻ ഇല്ലാത്തെല്ലാം തേച്ചിട്ട് തേക്കുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഡ്രൈനെസ് കുറഞ്ഞിട്ടാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറയാം, അതെന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? ഇനിയിപ്പം എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കുഴപ്പമാണോ? ഡാസ്ലർ ഹൈടെക്സ് ഡാസ്ലറിൻ്റെ ഒക്കെ നല്ലതല്ലേ? നല്ലതാണെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക, നല്ലതായിരിക്കും. കാരണം ഐലൈനറൊക്കെ നല്ല സൂപ്പറാണല്ലോ. പിന്നെ അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കാം. ഒന്ന് കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വാങ്ങിയെന്നല്ലാണ്ട് നല്ലോണം മനസ്സറിഞ്ഞൊന്ന് യൂസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴത്തെ റീൽസിൽ ഞാനിങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് റീൽസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പിരിവൊക്കെ കണ്ടില്ല, നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ത്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ, കുറേ ആയി ത്രെഡ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ ത്രെഡ് ചെയ്യലൊക്കെ വേദനയായിരിക്കും. നന്നായി പുരുകം വളർന്നതുകൊണ്ട് തന്നെ നല്ല വേദന ഉണ്ട്. അപ്പോൾ അത് പേടിച്ചിട്ട് പോകുന്നേ അല്ല, ത്രെഡ് ചെയ്യാനൊന്നും പോയിട്ടില്ല. പിന്നെ മുടി കാണിച്ചിരുന്ന എന്താ പറയുക, മുടി വളർന്നതൊക്കെ, കാരണം അന്ന് വെട്ടിയതിന് ശേഷം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് മുടി കൊഴിഞ്ഞോ ചേച്ചി, പിന്നെ മുടി വളർന്നതൊക്കെ. അപ്പോൾ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട്. നന്നായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം നമ്മൾ കയറ്റി നീളം കുറച്ചല്ലേ വെട്ടിയിരുന്നത്, അത് വെച്ച് നോക്കുമ്പോൾ മുടി നീളമൊക്കെ വെച്ചിട്ടുണ്ട്. മുടി കൊഴിച്ചിലൊക്കെ പതുക്കെ പതുക്കെ നിന്നിട്ടുണ്ട്. ഇനി എന്തായാലും മുടി ഡെലിവറിക്ക് ശേഷം മുടി എന്തായാലും കൊഴിയാനുള്ളതാണ്. അപ്പുണ്ണീൻ്റെ ഇതിലും പ്രസവം കഴിഞ്ഞപ്പോൾ മുടി കൊഴിഞ്ഞിരുന്നു. പിന്നെ കമ്മലിട്ട് കൊടുത്തു. മുടി ഇതേ ഇങ്ങനെ ഒരു പഫ് പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭസ്മം തൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരുക്കം. ലിപ്സ്റ്റിക്ക് അവിടെ ഇവിടെ ആയിട്ടില്ല തോന്നുന്നുണ്ട്, ഇങ്ങനെ ചുണ്ടിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം കമൻറ്റ് ചെയ്യും കേട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം ഇങ്ങനെ ഡ്രൈ ആവാണ്ട് ഇരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞോണ്ട് കേട്ടോ. ഞാൻ ചുണ്ടിലിടുമ്പോൾ എപ്പോഴും എനിക്ക് ഡ്രൈ ആയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ലിപ്സ്റ്റിക്കിൻ്റെ പ്രശ്നമാണോ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഇത് ഇപ്പം ഒന്ന് ലൈറ്റായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. കട്ട അല്ലാണ്ട് ഇട്ടപ്പോഴും ഇപ്പം കട്ട പിടിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇടുമ്പോഴും എൻ്റെ ചുണ്ടിന് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടിപ്പിൻ്റെ പറഞ്ഞു തരിക. പിന്നെ ഞാനിപ്പം എന്തത് കാണിച്ചത്, ഇതേണ്ടല്ലേ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീലിൽ പോയി ഞാൻ ഫിൽറ്റർ ഇട്ടിട്ട് എൻ്റെ മുഖം കാണിച്ചിട്ടാണ് കണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം എന്താ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും വേണ്ടതേ. അത്ര ഒരുങ്ങിയിട്ട് നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫിൽറ്റർ ഇട്ടിട്ടുണ്ട് നമ്മളുടെ ഫേസിന് അത്യാവശ്യവും അതിൽ കൂടുതലും ആയിട്ടുള്ള എല്ലാ മേക്കപ്പും ചെയ്ത പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ഒരുങ്ങിയിട്ട് നമ്മൾ ഫിൽറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അടിപൊളിയായിരിക്കും. അപ്പോൾ റീൽസിലൊക്കെ ഇങ്ങനെ സുന്ദരിയാവുന്നത് ഇങ്ങനെ കേട്ടോ, നമ്മളെ ഫിൽറ്ററിൻ്റെ ഒരു പവറാണ്. അല്ലാണ്ട് കണ്ടില്ലേ നേരത്തെ കണ്ടില്ലേ നിറച്ചും കുരുവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫിൽറ്റർ ഇട്ടപ്പം എല്ലാം മായി ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരികയും എൻ്റെ മുഖമൊക്കെ ഭയങ്കര ക്ലീനാണ്, ക്ലീനാന്നല്ല കണ്ടില്ലേ. ഞാനതുകൊണ്ട് എടുത്ത് കാണിച്ചിട്ടാണ്, എൻ്റെ മുഖത്തത്തെ കുരുക്കളൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ഇപ്പോൾ രണ്ട് ഫിൽറ്റർ എടുത്ത് കാണിച്ചെന്ന് കേട്ടോ. ഒന്ന് ഫസ്റ്റ് കണ്ടില്ലേ വ്യത്യാസം, കണ്ടില്ലേ കണ്ണൊക്കെ നമ്മൾ എഴുതിയതിൻ്റെ ഭംഗി ആ ഫിൽറ്റർ ഇട്ടപ്പോഴല്ലേ അറിയുന്നത്. ഇതേപോലത്തെ അടിപൊളി ഫിൽറ്റർ ഉണ്ട് നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ അത്യാവശ്യം ഒന്ന് ഒരുങ്ങിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ ചെയ്യാം, അങ്ങനെ നമുക്ക് നല്ല സുന്ദരിയാവാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക കേട്ടോ, കമൻറ്റൊക്കെ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഓക്കെ ആണ്, എന്താണ് ഹാപ്പിയാണ്, അതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടർക്കും ബൈ.